വ്യൂവേഴ്സ്, നിവ്യാസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക്, ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കും പിന്നെ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. സ്റ്റെപ്പ് 1, നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകി കഴുകാന്ന് മീൻസ് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം കഴുകാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷാണ് ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് കഴുകുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കാദി ഓർഗാനിക്കിൻ്റെ ഒരു ഫേസ് വാഷാണ്. നീമും തുളസിയും ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ഒരു പിമ്പിൾ സ്കിൻ ആയതുകൊണ്ട് പിമ്പിൾസ് പെട്ടെന്ന് വരാനുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അപ്പോൾ നിങ്ങൾ ഏതാണോ ഫേസ് വാഷ് ഉള്ളത് ആ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അതാണ് സ്റ്റെപ്പ് 1. അടുത്തത് സ്റ്റെപ്പ് 2, നമുക്ക് വേണ്ടത് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുഖത്ത് മോയ്സ്ചറൈസിങ് ക്രീമാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലാക്മേ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ന്യൂട്രിഡേമിൻ്റെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറും കൂടി ഉണ്ട്. അപ്പോൾ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിന്നുകാർക്കും സൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മുഖത്തിനുള്ള ആ ഒരു സ്കിൻ കെയറാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. കാരണം നമ്മൾ മുഖം കഴുകിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ ഏതെങ്കിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ആ പോസിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നന്നായിട്ട് ഡാമേജസ് വരും. അപ്പോൾ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്തു, സെക്കൻഡ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിന് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം മാത്രം നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ മുഖം നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് നമുക്ക് കടക്കാം. അതിനുവേണ്ടി പിന്നെ നമുക്ക് വേണ്ടത് കൺസീലറാണ്. ഇപ്പോൾ ഞാൻ ഡെയിലി മേക്കപ്പ് ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. നമ്മൾ ഓഫീസിൽ പോകുന്നവരും ജോലിക്കൊക്കെ പുറത്ത് പോകുന്നവർക്കൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഫങ്ഷൻ മേക്കപ്പ് ലുക്കും അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് ലുക്കും രണ്ടും രണ്ട് ടൈപ്പിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് അതേ ഈ ഒരു കൺസീലർ, ബ്ലൂ ഹെവൻ്റെ ഒരു കൺസീലറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു കൺസീലർ നമുക്ക് മെയിനായിട്ട് ഇടേണ്ടത് കണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മൾ ഈ കൺസീലർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡിനെ അനുസരിച്ചിട്ടുള്ള സെയിം കളർ എടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡിനേക്കാളും കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് നമ്മൾ എടുക്കേണ്ടത്. എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ണിൻ്റെ അടിയിൽ, നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഒരു കറുപ്പ് ഇതുണ്ടാവുമല്ലോ, കറുപ്പ് കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു കറുപ്പ് കളറിലോടത്തൊക്കെ അത് ചെയ്യാം. പിന്നെ എനിക്കിതേ നിങ്ങൾക്കൂടെ കാണാൻ കഴിയുണ്ടാവും, എനിക്ക് പിമ്പിൾസിൻ്റെ മാർക്സ് ഇതേ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ പിമ്പിൾസിൻ്റെ മാർക്ക് അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് മാത്രം ഈ ഒരു കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ മൂക്കിൻ്റെ ഈ ഒരു സൈഡ്, ഈ ഒരു മൂക്കിൻ്റെ സൈഡ് ജസ്റ്റ് ഇത് ഇതുകൊണ്ട് ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. പിന്നെ നമ്മുടെ നെറ്റി ഭാഗത്ത് ഈ ഒരു ഭാഗത്ത്, ഈ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ താഴെ ചുണ്ടിൻ്റെ ഈ ഒരു താഴെ ഭാഗം, ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ ആ സ്പോട്ടൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്യുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അതെ, ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഒന്നില്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ മുഖം ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്യുക. കണ്ണിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കണ്ണിൻ്റെ മേലെയും കൂടെ. കാരണം അടിയിലുള്ളതും മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യമാവും. ഇപ്പം ഞാനിതിൽ ലാക്മേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണില്ല, യൂസ് ചെയ്യാതെയാണ് ഈ ഒരു മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു കവിളിൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ, നല്ല ഈവനായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ എന്താ എടുക്കാത്തതെന്ന് വെച്ചാൽ, ആ ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഒരുമാതിരി എന്താ പറയുക, ആ ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഉള്ളിലോട്ട് തന്നെ നമ്മുടെ ഈ ഒരു മേക്കപ്പിൻ്റെ ഈ പ്രൊഡക്റ്റൊക്കെ കുറേ ഉള്ളിലോട്ട് പോകും.
അപ്പൊ അതിലും നല്ലത് എനിക്ക് കൈയാണ് കുറച്ചും കൂടെ ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് ഞാൻ ചെയ്യണത്. നമ്മുടെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കഴുത്തിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതേ മുഖത്ത് നല്ല കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാ ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങണം, ഉണങ്ങാനായിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 3 കഴിഞ്ഞു, നമുക്ക് സ്റ്റെപ്പ് 4. അതേ മുഖം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് കവറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് ഒന്നും കാണാത്ത രൂപത്തിൽ നന്നായിട്ട് കവറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോമ്പാക്റ്റിന്റെ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ലൂസ് പൗഡർ ആയാലും മതി. ഇപ്പൊ ഞാനിവിടെ കോമ്പാക്ട് ഇടുന്നുണ്ട്. അപ്പൊ കോമ്പാക്ട് പൗഡറും കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇടാത്ത കാരണം കൊണ്ട് എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആവുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാനിപ്പോ ഇത് നോക്കി ചെയ്യണത് കൊണ്ട് അപ്പൊ അതെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് നമ്മൾ കോമ്പാക്റ്റിന്റെ പൗഡറും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ മുഖം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഐബ്രോസ്. നമ്മുടെ ഐബ്രോസ് ഒന്ന് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അതായത് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 4 നമ്മുടെ ഐബ്രോസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ ഡാർക്ക് ആക്കണ്ട. ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു വരച്ച ഒരു ഫീല് വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ സ്റ്റെപ്പ് 4 നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ കണ്ണ്. കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതുന്നവർക്ക് കണ്ണ് എഴുതാം, അല്ലെങ്കിൽ മേലെ എഴുതാം. എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഇപ്പോൾ ലാക്മെയുടെ ഐക്കോണിക് എടുത്തിട്ടുണ്ട്. ഐക്കോണിക് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഐ ലൈനർ ആണെങ്കിൽ അത്, ഏതാണോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഞാൻ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ് ഇടുന്നത്. നമ്മൾ ഡെയിലി നമ്മൾ പുറത്ത് പോകുന്നവരാകുമ്പോൾ നമ്മൾ ഒരുപാട് ഡാർക്ക് ചൂസ് ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം അതേ ഞാൻ ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം ഞാനതേ അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റിന്റെ കളറിനനുസരിച്ചിട്ടും നിങ്ങളുടെ സ്കിന്നിന്റെ ടൈപ്പിനും ഏതാണ് നിങ്ങൾക്ക് സൂട്ട് ആകുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാം. അപ്പൊ നമ്മുടെ ഏകദേശം ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു പൊട്ട് വെക്കാം. ഇതപ്പോ ഞാനൊരു പൊട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് നമുക്ക് പൊട്ട് വെക്കാം. നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളറിൽ നമുക്കൊരു പൊട്ട് ഫൈനലായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി. അപ്പൊ ഞാനൊരു ചെറിയൊരു പൊട്ട് വെക്കുന്നുണ്ട്. ഫൈനലായിട്ട് നമുക്ക് മുടി നമുക്ക് കെട്ടാം. നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് ഏത് രൂപത്തിലാണോ നമുക്ക് മുടി ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മുടി ഒന്ന് കോംബ് ചെയ്യാം. അപ്പൊ ഞാൻ വെറുതെ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹെയർ ബാൻഡ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മുടി ചീവി നല്ല വൃത്തിയായിട്ട് കെട്ടാം. ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് കിട്ടില്ലേ, ഇതാ ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ മേക്കപ്പ് ലുക്ക് ദേ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ അതെ നമ്മുടെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ പുറത്തോട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വരുത്. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഇത് യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.